ഹായ് ഫ്രണ്ട്സ്, റാഫീസ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ഡെലിവറി കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. ജോയ്സിൻ്റെ ഒരു വയർലെസ് സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് ഡിവൈസ് ആണ്. അപ്പോൾ ഈ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനും ഒപ്പം ഈ ചാനലിൻ്റെ ഒരു പർപ്പസിനൊക്കെ ഉദ്ദേശം കൊണ്ടാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. വളരെ നല്ലൊരു പർപ്പസ്, മൾട്ടി പർപ്പസ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് ഡെലിവറി വന്ന ഞാൻ ആ ഫസ്റ്റുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്പോസ് ചെയ്തു. കാര്യം നിങ്ങൾക്കറിയാം, കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എത്രത്തോളം സുരക്ഷിതമാവുന്നു അത്രത്തോളം നല്ലതാണെന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അത് ഡിസ്പോസ് ചെയ്തത്. ഇത് ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല ഒരു ഹാൻഡി ടൈപ്പ്, കയ്യിലൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട്, നല്ല സൈസ് കംഫർട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ള നല്ല ക്വാളിറ്റി ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് ബിൽഡ് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റീൽ റൗണ്ടും കാര്യങ്ങളും അതുപോലെ ബ്ലൂടൂത്ത് സെൻസർ റിമോട്ടുള്ള ഏരിയയൊക്കെ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളാണ് സംഭവം. അപ്പോൾ ഇതൊരു ട്രൈപോഡും സെൽഫി സ്റ്റിക്കും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു മൾട്ടി പർപ്പസ് ഉപയോഗമുള്ളത് കൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് അത്തരത്തിൽ നല്ലൊരു അഡ്വാൻറ്റേജ് നമുക്ക് കാണുന്നുണ്ട് ബിൽഡ് ക്വാളിറ്റിയിൽ. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീടുള്ള ഈ വിഷ്വൽസൊക്കെ ഞാൻ സ്റ്റഡി ടേബിളിലോട്ട് കൊണ്ടുവന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡിങ്ങിൽ ചെറിയൊരു കളർ ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സെൽഫി സ്റ്റിക്കിൻ്റെതും ട്രൈപോണിൻ്റെയൊക്കെ റിവ്യൂസും അൺബോക്സിങ്ങൊക്കെ ഒത്തിരി യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാനുണ്ടായ ഒരു കാരണം വെച്ചാൽ, എനിക്ക് വേണ്ടി ഒരു പർപ്പസിന് വാങ്ങിച്ച ഒരു ഡിവൈസിന് എൻ്റെ ചാനലൊന്ന് അൺബോക്സ് ചെയ്യാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം കൊണ്ടാണ്. ഈ ബ്ലൂടൂത്ത് സെൻസർ റിമോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം ഒരു ഉപയോഗമുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാര്യം നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വീഡിയോ പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനൊക്കെ ഇത് വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ, അൺബോക്സിങ് റിവ്യൂ. നമുക്ക് മൊബൈൽ ഷെയ്ക്ക് ആവാതെ അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസേഷനൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിക്കൊണ്ട് നമുക്കിത് ഇതിൽ വീഡിയോ വ്ളോഗിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ റാഫീസ് മുമ്പുള്ള ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. ലൈക്കും കമൻറ്റും ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എൻ്റെ ചാനലിനെ ഈ വീഡിയോസിനെയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.